തളർന്ന അവശയായ തുമ്പിപ്പെണ്ണ് ഒന്നുകൂടി പറന്നുയരാൻ നോക്കി. വാല് മുറിഞ്ഞു പോകുന്ന വേദന. ഏതോ തലതെറിച്ച പിള്ളേര് തുമ്പിപ്പെണ്ണിനെ പിടിച്ച് വാലിൽ നൂല് കെട്ടിയിട്ടിരിക്കുകയാണ്. അണ്ണൻ തുമ്പിയെ വിളിച്ച് വിളിച്ച് തുമ്പിപ്പെണ്ണിൻ്റെ ഒച്ചയടഞ്ഞു. ആരും വന്നില്ല. തൻ്റെ ജീവിതം തീരാൻ പോവുകയാണെന്നറിഞ്ഞ് അവൾ കുഴഞ്ഞു വീണു. കണ്ണടഞ്ഞു പോകുന്നതിന് മുമ്പ് അവൾ ഒരു വട്ടം കൂടി ആഞ്ഞു വിളിച്ചു, അണ്ണൻ തുമ്പി. തമ്പാൻചേട്ടൻ്റെ പറമ്പിലെ പനയോലയിൽ ഡിസൈൻ തുളയിടുന്ന പണി കഴിഞ്ഞ് മടങ്ങവേ കരിവണ്ട് ആ വിളി കേട്ട് അങ്ങോട്ട് കുതിച്ചു. നിമിഷ നേരം കൊണ്ട് നൂല് കടിച്ചു മുറിച്ച് തുമ്പിപ്പെണ്ണിനെ കോരിയെടുത്ത് കരിവണ്ട് മേളിലേക്ക് പറന്നു. ആ ബലിഷ്ഠമായ കൈകളിൽ നിന്നും കുതിരി മാറാൻ തുമ്പിപ്പെണ്ണിന് ശക്തി ഉണ്ടായിരുന്നില്ല. പിള്ളേരുടെ കയ്യിൽ നിന്നും ചെകുത്താൻ്റെ കയ്യിലേക്കാണല്ലോ ദൈവമേ നീ എന്നെ കൊടുത്തത്, അവൾ വിലപിച്ചു. കരിവണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ അവളെ ഒരു വാഴയിലയുടെ മേളിൽ കൊണ്ടുപോയി കിടത്തി. വാഴക്കുടപ്പൻ്റെ തേൻ ഇറ്റിച്ചു കൊടുത്തു. കുറച്ച് മാറിയിരുന്ന് കരിവണ്ട് ചോദിച്ചു, ക്ഷീണം മാറിയോ തുമ്പിപ്പെണ്ണേ? അവൾ വിഷമത്തോടെ തലതാഴ്ത്തി. ദൂരെ നിന്നും അണ്ണൻ തുമ്പിയും കൂട്ടുകാരും പാഞ്ഞു വരുന്നത് കണ്ട് കരിവണ്ട് പറന്നു പോകാൻ തുടങ്ങി. ദേ നിന്റെ അണ്ണൻ വരുന്നുണ്ട്, ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. പിന്നെ നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നടി പെണ്ണേ, അന്നൊരു ആവേശത്തിന് നിന്റെ കയ്യിൽ കയറി പിടിച്ചതല്ലേ, അതിന് നിങ്ങളെല്ലാവരും കൂടി എന്നെ പഞ്ഞിക്കിട്ടില്ലേ. കരിവണ്ട് പറന്നകന്നു. മാസങ്ങൾ കഴിഞ്ഞു. ഇന്ന് കാട്ടിൽ ആഘോഷമാണ്. തുമ്പിപ്പെണ്ണിൻ്റെ മില്യൺ ഫാൻസ് കാത്തിരുന്ന ദിവസം. തുമ്പിപ്പെണ്ണിൻ്റെ കല്യാണം. വരൻ നമ്മുടെ കരിവണ്ട് തന്നെ. കല്യാണ കച്ചേരി മുഴങ്ങുന്നതിനിടയിൽ തുമ്പിപ്പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കൊണ്ട് കരിവണ്ട് ചോദിച്ചു, ഈ തല്ലിപ്പുളിയെ കെട്ടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നിരി പെണ്ണേ? തുമ്പിപ്പെണ്ണ് കല്യാണ മണ്ഡപത്തിൻ്റെ പുറത്തേക്ക് കൈ ചൂണ്ടി പറഞ്ഞു, എനിക്ക് മില്യൺ ഫാൻസ് ഉണ്ടോ ചക്ക, അവരാണെൻ്റെ ധൈര്യം. തുമ്പിപ്പെണ്ണിൻ്റെ മില്യൺ ഫാൻസ് ആവേശത്തോടെ ആർപ്പ് വിളിച്ചു, ആർപ്പോ.